കെ സുധാകരൻ്റെ കാര്യം വലിയ കഷ്ടമാണ്. ഒരു കത്തും കഷത്ത് വെച്ച് നടക്കാൻ തുടങ്ങിയിട്ട് 4-5 ദിവസമായി. താൻ സോണിയാഗാന്ധിയുടെ വിലക്ക് ലംഘിച്ച് CPM പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുക്കുമെന്ന് KV തോമസ് പ്രഖ്യാപിച്ച ആ നിമിഷം മുതൽ അടിച്ചു തയ്യാറാക്കി വച്ചിരിക്കുന്ന ഒരു കടലാസുണ്ട്. അത് താഴത്തിടാനും വയ്യ, മേലത്ത് വയ്ക്കാനും വയ്യ എന്നുള്ള അവസ്ഥയിൽ അദ്ദേഹം കക്ഷത്ത് തന്നെ വച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. അതിനുശേഷം KV തോമസ് പിന്നെയും മാധ്യമങ്ങളെ കണ്ടു. കണ്ണൂരിലെത്തി, അവിടെ ജയ്വിളികളോടെ CPM പ്രവർത്തകർ സ്വീകരിച്ചു. അതിനുശേഷം സെമിനാർ വേദിയിലെത്തി. സെമിനാർ വേദിയിലും അതിനേക്കാൾ വലിയ സ്വീകരണം കിട്ടി CPM പ്രവർത്തകരിൽ നിന്ന്. അതിനുശേഷം അദ്ദേഹം സെമിനാറിൽ AICC അംഗം എന്നുള്ള നിലയിൽ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിനും കിട്ടിയ ആവോളം കയ്യടി. ആ പ്രസംഗത്തിനിടയിൽ കോൺഗ്രസ് നേതൃത്വത്തെ അതിരൂക്ഷമായി വിമർശിച്ചു. കോൺഗ്രസിൻ്റെ നിലപാടുകൾക്കെതിരെ ആഞ്ഞടിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെ വാഴ്ത്തിപ്പാടി. ഇതൊക്കെ ചെയ്തിട്ടും ആ സുധാകരൻ കക്ഷത്ത് വച്ചിരിക്കുന്ന കടലാസ് എടുത്തൊന്ന് വീശാൻ അദ്ദേഹത്തിന് ഇതുവരെ അവസരം നൽകാൻ സാധിച്ചില്ല കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന്. അതായത് KV തോമസിനെ ഈ നിമിഷം വരെയും പുറത്താക്കാൻ സാധിച്ചില്ല. KV തോമസിനെ പുറത്താക്കണമെങ്കിൽ അദ്ദേഹം AICC അംഗമായതുകൊണ്ട് ചില മാനദണ്ഡങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട്, ചില നടപടിക്രമങ്ങളുണ്ട് എന്നുള്ള വാദമാണ് സംഘടനാ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ AICC അംഗം തന്നെയായിരുന്ന KP അനിൽകുമാറിനെ മാസങ്ങൾക്ക് മുമ്പ് പുറത്താക്കുമ്പോൾ ഈ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതിരുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഉയരുകയാണ്. അതിനുകൂടി ഉത്തരം പറയണമല്ലോ. KP അനിൽകുമാർ ഞാൻ പാർട്ടി വിടുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തുന്ന അതേ വേളയിൽ തന്നെ KPCC അധ്യക്ഷൻ KE സുധാകരൻ അദ്ദേഹത്തെ പുറത്താക്കി. അതെങ്ങനെ ശരിയാവും? അപ്പോൾ AICC അംഗമായ KP അനിൽകുമാറിനെ ഒറ്റ നിമിഷം കൊണ്ട് പുറത്താക്കാമെങ്കിൽ മറ്റൊരു AICC അംഗമായ KV തോമസിനെ പുറത്താക്കുന്നതിന് എന്തിനാണ് ഇത്രയും നടപടിക്രമങ്ങൾ? അപ്പോൾ സംഘടനാപരമായി കോൺഗ്രസിന് ഓരോ ആഴ്ചയിലും ഓരോ തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം? സ്വന്തമായി ഭരണഘടനയുള്ള ഒരു പാർട്ടിയാണ് ദ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി. ആ പാർട്ടിക്ക് ഭരണഘടന അനുസൃതമായി ആളുകൾക്ക് മേൽ അച്ചടക്ക ലംഘനം നടത്തുന്നതിന് നടപടിയെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ പരിതപിച്ചിട്ട് എന്തു കാര്യം? KV തോമസ് കോൺഗ്രസ്സുകാരനായിട്ടല്ല അവിടെ പോയത് എന്ന് അദ്ദേഹത്തോട് പരമപുച്ഛമാണ് തോന്നുന്നത് എന്നൊക്കെ കോൺഗ്രസ്സുകാർ തട്ടിവിടുമ്പോൾ അദ്ദേഹത്തെ പുറത്താക്കിയിട്ടായിരുന്നില്ലേ ആ സെമിനാർ വേദിയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ അനുവദിക്കേണ്ടിയിരുന്നത് എന്നുള്ള ചോദ്യമല്ലേ പരമപ്രധാനമായി മാറുന്നത്? അല്ലാതെ ഓരോ ദിവസവും ഓരോരുത്തരെ പുറത്താക്കുന്നതിന് ഓരോ രീതികൾ അവലംബിക്കുന്ന ഒരു മൂന്നാം കിട രാഷ്ട്രീയ പാർട്ടിയുടെ നിലവാരത്തിലേക്ക് കോൺഗ്രസ് ഒരിക്കലും താഴാൻ പാടില്ലായിരുന്നു എന്നു തന്നെയാണ് ഇക്കാര്യത്തിൽ രാഷ്ട്രീയ ബോധമുള്ളവർ കണക്കുകൂട്ടുന്നത്.